നമസ്കാരം. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. സോണിയാഗാന്ധി വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അതിന് വേണ്ടുന്ന എം എൽ എമാർ രാജസ്ഥാനിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സോണിയാഗാന്ധി വിജയിക്കും. നിലവിൽ കെ സി വേണുഗോപാലൻ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നെഹ്റു കുടുംബത്തിലെ ഒരംഗം രാജ്യസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച് അവിടെ സഭയിലെത്തുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവരാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി, അവരുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി, രാജീവ് ഗാന്ധി, അതുപോലെ സഞ്ജയ് ഗാന്ധി ഒരു തവണ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അദ്ദേഹം വളരെ കുറച്ച് നാൾ മാത്രമേ എം പി ആയിരുന്നുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. രാഹുൽ ഗാന്ധി, ഇവരൊക്കെ ലോക്സഭാംഗങ്ങളായി വിജയിച്ചിരുന്നു എന്നുള്ളത് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം, രാഹുൽ ഗാന്ധിക്ക് പോലും തെക്കേ ഇന്ത്യയിലൊന്ന് മത്സരിക്കേണ്ടുന്ന അവസ്ഥ. ഇന്ന് ഈ ദിവസം സംഭവിച്ച മറ്റൊരു കാര്യം, മഹാരാഷ്ട്രയിൽ നിന്ന് അശോക് ചവാനും ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സോണിയാഗാന്ധി ജയിച്ച് രാജ്യസഭയിലെത്തുമ്പോൾ അവിടെ എതിർവശത്ത് ഭരണകക്ഷി ബെഞ്ചിൽ അശോക് ചവാനും കാണും. അശോക് ചവാൻ ആരെന്ന് നമുക്കറിയാം. അദ്ദേഹം കോൺഗ്രസിൻ്റെ വളരെ സമുന്നതനായ നേതാവായിരുന്ന എസ് ബി ചവാൻ്റെ മകനാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, മഹാരാഷ്ട്ര പി സി സി പ്രസിഡൻ്റായിരുന്ന ആളാണ് അശോക് ചവാൻ. എസ് ബി ചവാനാകട്ടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ള വലിയ പദവികൾ വഹിച്ചിരുന്ന ഒരാളാണ്. വലിയ സ്വാധീനമുള്ള ഒരു കുടുംബമാണ് അവരുടേത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ് രാജ്യത്ത്. ഒരു കാലത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് പറയാൻ പോകുന്നത്. നിലവിൽ നിരവധി മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ബി ജെ പി അംഗങ്ങളാണ്. പലരും ബി ജെ പിയുടെ ജനപ്രതികൾ കൂടിയാണ് എന്നുള്ളത് കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് വളരെ വിചിത്രമായ ഒരവസ്ഥയാണ്. കോൺഗ്രസിനെ പോലെ പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പാർട്ടിയായ അല്ലെങ്കിൽ മുത്തശ്ശി പാർട്ടി എന്നൊക്കെ വിളിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്കിത് പരിശോധിച്ച് നോക്കാം. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രിമാർ ആരൊക്കെ എന്ന് അശോക് ചവാൻ്റെ കാര്യം നമ്മളോട് സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ ബി ജെ പിയിലെത്തിയ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി. ഇനിയുള്ളവരെ നമുക്ക് നോക്കാം. കിരൺ കുമാർ റെഡ്ഡി, അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ്. പഞ്ചാബിൽ മുഖ്യമന്ത്രിയായിരുന്നു, മാത്രമല്ല അദ്ദേഹം അവിടുത്തെ പി സി സി അധ്യക്ഷനായിരുന്നു, അവിടുത്തെ മുൻ രാജാവ് കൂടിയാണ്. അദ്ദേഹം ബി ജെ പി വിട്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ തുടരുകയാണ്. അവർ ലോക്സഭാ അംഗവുമാണ്. കർണാടകത്തിലാണെങ്കിൽ എസ് എം കൃഷ്ണ, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം അന്ന് കോൺഗ്രസ് ചേർന്നിരുന്നു. ദിഗംബർ കാമത്ത്, ഗോവയിലെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസ് ചേർന്നിരുന്നു. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ, ഉത്തർപ്രദേശിലും പിന്നീട് ഉത്തരാഖണ്ഡിലും മുഖ്യമന്ത്രിയായിരുന്ന എൻ ഡി തിവാരി, അരുണാചൽ പ്രദേശിലെ പേമ ഖണ്ഡു. ഈ പേമ ഖണ്ഡുവിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ബി ജെ പിയിൽ ചേർന്നത്. അദ്ദേഹവും 32 എം എൽ എമാരും ഒറ്റയടിക്ക് ബി ജെ പിയിൽ ചേരുകയായിരുന്നു. അങ്ങനെ കോൺഗ്രസ് മന്ത്രിസഭ ഒരു ദിവസം കൊണ്ട് ബി ജെ പി മന്ത്രിസഭയായി മാറി. മറ്റൊരു വിചിത്രമായ കാര്യം, ഇന്ന് രാജ്യത്തെ രണ്ട് ബി ജെ പി മുഖ്യമന്ത്രിമാർ നേരത്തെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളായിരുന്നവരാണ്. അതൊന്ന് ആസാം മുഖ്യമന്ത്രിയായ ഹിമന്ത വിശ്വ ശർമ്മ, അതേ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ തന്നെ ദേശീയ ഭാരവാഹിയായിരുന്ന ആളാണ്. വളരെ ശക്തനായ, ആസാമിലെ കരുത്തനായ കോൺഗ്രസ് നേതാവായിരുന്ന ഒരാളാണ്. അദ്ദേഹം പിന്നീട് ബി ജെ പിയിലേക്ക് ചേർന്നു, ഇന്ന് അവിടെ മുഖ്യമന്ത്രിയാണ്. മറ്റൊരാൾ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹയാണ്. മണിക് സാഹയും നേരത്തെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവായിരുന്നു, ഇപ്പോൾ അദ്ദേഹം ത്രിപുരയിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ രണ്ട് മുൻ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ തന്നെ രണ്ട് സംസ്ഥാനങ്ങളിൽ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രിമാരാണ്. നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരും പിൽക്കാലത്ത് കോൺഗ്രസ്സിൽ ചേർന്നവരാണ്. ചിലരിന്ന് ജീവിച്ചിരിപ്പോൾ എൻ ഡി തിവാരിയൊക്കെ അന്തരിച്ചു എന്നാണ് വിശ്വാസം. പക്ഷേ ഇത് കോൺഗ്രസ്സിനെ ഒരു പാഠവും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം. പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ രാജ്യസഭയിലൂടെ കടന്നു വരേണ്ടി വന്ന ഒരവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കാം ഒരു കോൺഗ്രസ്സിന് ഇപ്പോഴും അടിത്തറയുള്ളത്, പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ അവിടെ ഉള്ളത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പലരും ബി ജെ പിയിൽ ചേരാത്തത് പലരും പറയാറുള്ളത് പോലെ ബി ജെ പിക്ക് ഒരുപക്ഷെ ഭരണം കിട്ടില്ല എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം എന്നാണ്. ചില പ്രാദേശിക നേതാക്കളും ചില സംസ്ഥാന നേതാക്കളുമൊക്കെ ബി ജെ പിയിൽ ചേർന്നു എങ്കിലും അവർക്കാർക്കും തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടിയതുപോലുള്ളൊരു സ്വീകരണം ബി ജെ പിയിൽ കേരളത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി ആരാണ് എ കെ ആന്റണി ഉണ്ട്. അദ്ദേഹം ഏതായാലും ബി ജെ പിയിൽ ചേർന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആന്റണി ഇപ്പോൾ ബി ജെ പിയുടെ പ്രമുഖനായ നേതാവാണ്. അതുപോലെ ദേശീയ തലത്തിലും പല കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ മക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെ ഇപ്പോൾ ബി ജെ പിക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ നേതാക്കളൊക്കെ സുരക്ഷിതരായി രാജ്യസഭയിലൂടെ പാർലമെൻറ്റിൽ എത്തുമ്പോൾ
തങ്ങൾക്കൊപ്പമുള്ള മറ്റ് സാധാരണക്കാരായ അതല്ലെങ്കിൽ ഇപ്പോൾ ലോക്സഭാംഗങ്ങളൊക്കെ ആയിരിക്കുന്ന പലരുടെയും അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് ഇതിനെ ഗൗരവതരമായി എടുക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. പതിറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയുടെ അവസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. ഇത്രയും മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് ബി ജെ പിയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മുൻ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ഇതിൽ നിന്നൊന്നും തന്നെ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു അതിശക്തനെ നേരിടാൻ ഇവരിന് എന്ത് അത്ഭുതമാണ് കാട്ടാനിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും നോക്കിയിരിക്കുകയാണ്.